இந்திய மோன போட்டுட்டா ഇതാണ് ഇതാണ് റേസ്. ഇത്രയുള്ള ഇവന്റെ അവസ്ഥ കണ്ടില്ല. അപ്പൊ നമ്മളെ പുതിയ കളിക്കാരനാട്ടെ ഈ വന്നോണ്ടിരിക്കണേ. അപ്പൊ നമ്മളെ ചലഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വന്ന കളിക്കാരെന്താ യൂസഫ് വെട്ടിക്കുത്തിയാണ്. അപ്പൊ ചലഞ്ചിന്റെ അത് ചെറുതാ, ഇതാണ് മാർക്ക്. ഇവിടെ വെച്ചിട്ട് ആ ബാർ പോസ്റ്റിന്റെ മുകളിൽ ഒരു കുപ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കൊള്ളിക്കുക, അതാണ് യൂസഫ്. 5 അടിയാണ് എനിക്കുള്ള അവസരം. അത് കൊള്ളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 10 പ്രാവശ്യം പുഷപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ചലഞ്ച് ഇനി റെഡി അല്ല. ഓക്കെ, അപ്പൊ ഞാനും റെഡിയാണ്. അപ്പൊ നമുക്ക് ഇനി യൂസഫിന്റെ ചലഞ്ച് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഏകദേശം ഒരു 20 മീറ്ററിന്റെ അടുത്ത് ഉണ്ടാവും ദൂരം. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ ചലഞ്ച്. എന്നാ യൂസഫ് തുടങ്ങിക്കോ. അപ്പൊ 1 അടിയായിട്ടാ ഊട്ടൂര് ചില പേരെ പോയിട്ട്. അപ്പൊ 2 അടിയായി. ഇത് 3-ാമത്തെ അടിയാണ്. ഓ ജമ്മ, 3 അടി. 4-ാമത്തെ അടി നോക്കട്ടെ, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ നോക്കട്ടെ. ശരിയാവും ശരിയാവും, ബേജാറാവണ്ട. ഒരുപാട് പുഷപ്പ് അടിക്കുമ്പോഴേ ഒക്കെ ശരിയായിക്കോളും. ഇന്ത്യ മോന, അത് ആ മോന് ഒക്കെ ഫാസ്റ്റാണ്. ഒക്കെ ഇപ്പൊ തന്നെ പുഷപ്പ് അടിച്ച് തീർക്കാന്നുള്ള ഇതിലാണ് ഇപ്പൊ നിക്കണത്. 8, 9 ഒന്നും പാടിണ്ട്, ഒന്നും പാടിണ്ട്, ആ ഒന്നും പാടിണ്ട്. 10 ആയിട്ടില്ല. ആ അപ്പോൾ നമ്മളെ മാസ്റ്റർ പീസ് ചലഞ്ചിന് ഇറങ്ങിയാണ്. പൊന്നാൻ്റെ റേസ്. ഇതെങ്ങാനാ ജി കയറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിലുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, എന്നെ തെറി വിളിച്ചാട്ടും. നിർത്തക കണ്ട ചി ക്രിസ്റ്റോൻ എറ്റേക്കുന്നു കുന്നമ്പള്ളിയിൽ. ആ എന്നാ തുടങ്ങിക്കോ വേമ്പാ. ഏയ് അകലത്ത് കൂടെ പോണില്ലേ, വേറെ ആരെയും കൊണ്ടുവരേണ്ടി വരും ചി. ആ 2 വിഷപ്പ് കൂടുതലടിക്കണം പണിഷ്മെന്റാ. ഓ കാര്യണ്ട് റേസ്, ചേച്ചി രാവിലെ വന്ന് ഓടണേന്. ഓ എന്റെ പൊന്നു, എന്നാലും വേണ്ടി അടിച്ചോ അടി. 10 ഉണ്ടോ? അടി അടിക്കണം അടി. 1, 2, 3, 4, 5, 6, 7, 8, 9 പത്തേ. ഓ അപ്പൊ ഞങ്ങൾ ചലഞ്ച് വീണ്ടും തുടരാൻ പോവാണ്. റേസ് കുപ്പി വെച്ചിട്ടുണ്ട്, ബോൾ ഇതൊക്കെ എടുക്കുന്നു. എന്നാ ഉച്ചച്ചോറൊക്കെ അവിടെ നിന്ന് ആക്കിക്കാണ്ടി. ആ ഇത് എത്രാമത്തെ അടി? 6-ആ. നമ്മളെ ക്യാമറ ഒക്കെ അടിക്കാൻ ഞാൻ മതിയായിരുന്നു. അമ്മേ അമ്മേ. അപ്പൊ അതും കഴിഞ്ഞ് റേസ് വീണ്ടും പുഷപ്പിന് വേണ്ടി റെഡിയാകുന്നു. അടിച്ചോ. 1, 2, 3, 4 ക്ഷീണമുണ്ടോ റൈസ്? 5, 6, 7, 8, 9, 10 എന്നാ പിടിച്ചു അനക്കോ. ഇത് വാതകാണ്. ആ പഠിച്ചു കഴിഞ്ഞ് മാസ്ക് ഇട്ടിട്ടാണ്. അല്ല ഒരുപാട് ശരിയാണ്ട് ശരിയാണ്ട്. ആ ലാസ്റ്റ് അടി, ലാസ്റ്റ് അടിട്ടാ. ഇന്ത്യ മോന അടിച്ചൂടെ, വേദാറാവാന്നില്ല. ഇതൊക്കെ നമ്മൾ കുറെ കണ്ടാണല്ലോ. ആ 1, 2, 3, 4, 5,
ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ചലഞ്ചുകൾ എടുക്കണടാ. വീണ്ടും നമ്മൾ ഈ ചലഞ്ചിലേക്ക് പിന്നി വന്നിക്കാണ്. അപ്പൊ ഏകദേശം പിന്നെ ഇത് മൂന്നാമത്തെ റൗണ്ടാണ്. രണ്ട് റൗണ്ടായിട്ടും ഇത് കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ദൂരം കുറച്ച് കൂടിപ്പോയ യൂസഫ. ഏ ഇല്ലല്ല, എന്നാ തുടങ്ങിക്കോ. ആ രണ്ട് ആ മൂന്ന് ആ അതിലെല്ലാം കൊള്ളിക്കണ്ട് ജി. ഓ ഒരടിന്റെ കുറവുണ്ട് യൂസഫ. അല്ല ഞാൻ കൂട്ടാൻ വേണ്ടി നിക്കേനി. എന്ത് യൂസഫ ക്ഷീണിച്ചാ? അതാണ് ജി, ഉളുപ്പില്ലാത്ത തൊള്ളോണ്ട് വലിയ വർത്താനം പറയുമ്പോ ആലോചിക്കണേ നീ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അഞ്ച് ആയിക്കൂടെ. ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അല്ല ശരി പുതിയ നാക്കാണ്. ഓ ബൂട്ടിന്റെ പ്രശ്ന അല്ലല്ലേ ബൂട്ടിന്. ആ അതന്നെ പറഞ്ഞു ബൂട്ടിന് എന്താ പ്രശ്നമുണ്ട്? ഇങ്ങനെയും കുറെ ആൾക്കാരുണ്ട് ഗ്രൗണ്ടിലൊന്നും അടിച്ചിട്ട് പുറത്തു പോയാൽ ബൂട്ട് തട്ടി വെക്കണേ. അതിൽപ്പെട്ട ഒരു ഇന്നാണിതാ നാലാമത്തെ തട്ടി വെക്കണം. ചേട്ടാ റൈസ പുഷപ്പ് തന്നെ സരണം. ആ ഓ വാട്ട് എ കോൺഫിഡൻസ്. അടിച്ചോ, ഇതൊന്നും പുഷപ്പ് അല്ല. മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് അങ്ങേ പത്ത് രണ്ടെണ്ണ. എന്റെ മോനെ ഞാനിവിടെ ക്യാമറ കെട്ട് ഓടിയിട്ടുണ്ടാവും. അത് നേരത്തെ ചക്കട്ടപ്പം മുതലിയത്തതാ. എന്നോട് എന്തൊക്കെയാണോ പറഞ്ഞതാ റൈസജി? കോൺഫിഡൻസിൽ അപ്പോട്ടെ. ഓ കൊള്ളിച്ചിണ് കൊള്ളിച്ചിക്കണ്. അവിടെ വെച്ച് പോളാ വരമ്പല്. ഞാൻ കുറച്ചുകൂടി എടുത്താ പോരാ. ഇല്ല ഇല്ല സബ്സ്ക്രൈബ്സിന് അത് ഇഷ്ടപ്പെടൂല. അടി 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 ആ പോറ്റേ. അവനാണ് പോക്കണ്ടപ്പോ ഞാൻ വിചാരിച്ച ആ കുപ്പിയിലൂടെ രണ്ട് കഷ്ണമാക്കി വെക്കും. അടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്. സൗണ്ടിൽ കുറച്ച് പല്ലവി കുറച്ച് കുറവാണ്. എട്ട് ഒമ്പത് ആ താളത്തിൽ പോറ്റട്ടാ. ഇതാണ് ഇതാണ് റേസ്. ഇത്തരമുള്ള ഇവന്റെ അവസ്ഥ കണ്ടില്ല? ചക്ക വെട്ടിട്ട പോലെ കിടക്കുന്നു. ശരിയാണോടാ വേജാറാണ്. ആ ആ പൊള്ളിച്ച് കയറ്റിച്ചാളാ ഞാൻ മതി. ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ശരിയായിക്കോളൂ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വേറെണ്ട എട്ട് ഒമ്പത് പത്ത് പുള്ളിയെ കൊലിച്ച് മോന.
പഠിച്ചവരഞ്ഞ് ഇപ്പൊ ഗ്രൂപ്പിലൊന്നും കേറാൻ പറ്റാത്ത അവസ്ഥ അല്ലേ റബ്ബേ. എന്നാ വിവ്യ കാണിച്ചു കൊടുത്ത വിവ്യ വിവി എന്താ നമ്മള് മാസ്റ്റർ പീസ് വരുന്നുണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. ഉപ്പെണ്ണാണ് നമ്മളെ ചലഞ്ച് ഉള്ളത്. അതിൽ 20 അടിച്ചാല് 10 വേണമെങ്കിൽ ഞങ്ങള് കുറച്ചുതരാം. ആ കാണിച്ചു തരും. 1, 2, 3, 4 അതാ അങ്ങനെ 30 ചലഞ്ച്. വേറെ നോക്കി അനക്ക് അതെങ്കിലും കയ്യോ നോക്കല. ഇതൊരു ചലഞ്ച് ആയിട്ട് എടുത്തോ. പോട്ടെ. 1, 29, 30 കയ്യോ മതി കൊണ്ടെടുത്തേക്ക്. അപ്പോ ഒന്നും പറയാനില്ല, തോൽവി ഞാൻ ഏറ്റുമേടിച്ചെന്നല്ല ഏറ്റു വാങ്ങി വാങ്ങേണ്ടി വന്ന അവസ്ഥ വന്ന്. ഇവലിന്ന അതിക്രൂരവും പൈശാചികമായ പീഡനങ്ങളാണ് ഇവലി എനിക്ക് തന്നിക്കണത്. അതുകൊണ്ട് ഈ ചലഞ്ച് ഞാൻ ഇവിടെ നിർത്തിയിട്ട് എല്ലാവർക്കും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. പറയാൻ വയ്യ പിന്നെ.